ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് പത്രങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും ഒരു വലിയ ചാകരയാണ് കാരണം ഇവർ എന്ത് എഴുതിയാലും എന്ത് മണ്ടത്തരം ടെലികാസ്റ്റ് ചെയ്താലും ആളുകളൊക്കെ ശ്രദ്ധാപൂർവ്വം കേൾക്കും ശ്രദ്ധാപൂർവ്വം കാണും ഇതിലൊക്കെ എന്തോ മഹാകാര്യമുണ്ട് എന്നവർ തെറ്റിദ്ധരിക്കും മാത്രമല്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന വിഷയം പ്രവചിക്കാൻ തുടങ്ങിയാൽ ആളുകളെല്ലാവരും അതിനുവേണ്ടി ചെവിയോർക്കും കാരണം എന്ന് വെച്ചാൽ ആരാണ് ജയിക്കുക എന്നറിയാനുള്ള ആകാംക്ഷ ജനങ്ങൾക്കുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ അഭിപ്രായ സർവേകൾ നടത്തുന്നത് ഇപ്പോൾ ബീഹാറിലും ബംഗാളിലും ഒക്കെ അഭിപ്രായ സർവേ നടത്തി കഴിഞ്ഞാൽ അത് എന്തുമാത്രമേ ഫലപ്രദമാകും എന്ന് നമുക്ക് അനുവദിക്കാവുന്നുള്ളൂ കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും വളരെ വ്യത്യസ്തമല്ല ഈ അഭിപ്രായ സർവേകളൊക്കെ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ വിജയകരമായിട്ട് നടക്കുന്നതാണ് ഫ്രാൻസിൽ ജർമ്മനിയിൽ അവിടെയൊക്കെ അഭിപ്രായ സർവേ നടത്തി കഴിഞ്ഞാൽ കൃത്യം അതിൽ കാണുന്ന റിസൾട്ട് തന്നെ ആയിരിക്കും വോട്ട് ഉണ്ടാക്കുക വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഇനി അവിടെയും തെറ്റിപ്പോയ സംഭവങ്ങളുണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടനിൽ അതുപോലൊരു ഭയങ്കര ബ്ലീച്ച് ഈ മാധ്യമങ്ങൾക്ക് അഭിപ്രായ സർവേ നടത്തുന്ന ഏജൻസികൾക്കും പറ്റിയതാണ് മിക്കവാറും എല്ലാ ഏജൻസികളും പ്രഖ്യാപിച്ചാൽ പ്രവചിച്ചത് നീൽ കിന്നോക്കിൻ്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരും എന്നാണ് പക്ഷേ വോട്ടെണ്ണിന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ ആ പ്രധാനമന്ത്രി ജോൺ മേജറുടെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി ചെറിയ ഭൂരിപക്ഷമല്ല ഗംഭീരമായ ഭൂരിപക്ഷത്തുകൂടി കൺസർവേറ്റീവ് പാർട്ടി അതായത് യാഥാസ്ഥീയ കക്ഷി അധികാരത്തിൽ തിരിച്ചെത്തി ജോൺ മേജർ തന്നെ വീണ്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല നീൽ കിന്നോക്ക് ഒരിക്കലും ഒരിക്കലും അദ്ദേഹം പ്രധാനമന്ത്രി ആയതുമില്ല അദ്ദേഹം നിത്യഹരിത പ്രതിപക്ഷ നേതാവായിട്ട് തുടർന്നു അപ്പോൾ ഇതാണ് ബ്രിട്ടനിൽ സംഭവിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പിന്നെ സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിൽ നടന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പതിനാറിൽ എല്ലാവർക്കും ഓർമ്മ ഞാൻ വിചാരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും എല്ലാ സർവേക്കാരും പ്രവേശിച്ചത് ഹിലറി ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആകും എന്നാണ് പക്ഷേ വോട്ടെണ്ണിന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ ട്രംപ് സാമാന്യം ഭേദപ്പെട്ട കൂടി അമേരിക്കൻ പ്രസിഡൻ്റായി അപ്പോൾ അഭിപ്രായ സർവേക്കാർക്കൊക്കെ തെറ്റിപ്പറ്റി ഇവിടുന്ന് പോയ നമ്മുടെ ഷാനി പ്രഭാകരനും സിന്ധു സൂര്യകുമാറും വരെ ഹിലരി ക്ലിൻറ്റൺ ജയിക്കും എന്ന് വളരെ ഒച്ചയിൽ ആക്രോശിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്തതാണ് പക്ഷേ അവരുടെയൊക്കെ പ്രവചനം തെറ്റിപ്പോയി ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ ഏറ്റവും വലിയ ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ ഭൂരോക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ മാത്രമല്ല പാശ്ചാത്യ മാധ്യമങ്ങൾ വരെ പ്രവചിച്ചു സർവേ നടത്തിയ ആൾക്കാരൊക്കെ പറഞ്ഞത് എൻ ഡി എ വലിയ ഭൂരിക്ഷത്തോടെ തിരിച്ചു വരും വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രിയാവുന്നു പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഭൂരോഷം കിട്ടിയില്ല ബി ജെ പിയുടെ ഘടകകക്ഷികൾക്ക് വലിയ തിരിച്ചറി ഉണ്ടായി തെലുങ്ക് ദേശം പോലുള്ള പാർട്ടികൾക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് അതുപോലെ അണ്ണാ ഡി എം കെക്ക് ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടായി അങ്ങനെ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു കോൺഗ്രസിന് വലിയ വിജയം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ബി ജെ പിയേക്കാളും ഏതാനും സീറ്റുകൾ അവർക്ക് കൂടുതൽ കിട്ടി പിന്നെ മറ്റ് ഇടതുപക്ഷ പാർട്ടികളും മതേതര ശക്തികളും സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടിയൊക്കെ പുറത്തുനിന്ന് പിന്തുണച്ച് അവർക്കൊരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് രണ്ടായിരത്തി നാലിൽ സംഭവിച്ചത് ഈ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ തിരിച്ചടിയെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇന്ത്യ രാജ്യത്താണല്ലോ ഇവിടെ ഇങ്ങനെയുള്ള അഭിപ്രായ സർവേ ഒക്കെ തെറ്റാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ മൂന്ന് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ ആര് ജയിക്കും മിക്കവാറും എല്ലാവരും പ്രവചിച്ചത് അഭിപ്രായ സർവേയിൽ മാത്രമല്ല എക്സിറ്റ് പോളിൽ വരെ പറഞ്ഞത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടും എന്നാണ് കോൺഗ്രസിൻ്റെ വമ്പൻ തിരിച്ചു വരെ ഉണ്ടാകും എന്നു അവസാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവം ചോദിച്ചു ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി നിഷ്പ്രയാസം ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് അവർ മന്ത്രിസഭ ഉണ്ടാക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഈ അഭിപ്രായ സർവേ എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മാവിലേറെ പോലെയാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ പിന്നെ മാതൃഭൂമി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഭിപ്രായ സർവേ നടത്തുന്നത് മനോരമ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം ഇത് നടത്തുന്ന സമയത്ത് ഇവർ പറഞ്ഞ് പിട്ടിത്തം കേൾക്കാനായിട്ട് എല്ലാവരും ടി വിയുടെ മുമ്പിൽ വന്നിരിക്കും എന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്തവണയും നമ്മുടെ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന ഏജൻസികളും സർവേയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ ദേശീയ ചാനലുകളൊക്കെ പറയുന്നത് ആ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നേതൃത്വത്തിൽ ബി ജെ പിയുടെ വീണ്ടും ഉണ്ടാകും എന്നാണ് ലോക്ക് പോൾ എന്ന് പറഞ്ഞ് ഏതോ ഒരു ഗ്രൂപ്പുകാർ മാത്രമാണ് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവും എന്ന് പറയുന്നത് തിരിച്ചടിയെന്ന് വെച്ചാൽ അങ്ങനെ അധികാരം നഷ്ടപ്പെടുന്നതല്ലേ ഭൂരിപക്ഷം ഇല്ലാണ്ടാകുന്ന ഒരു സാ ആ സാഹചര്യമല്ല ബി ജെ പിക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള വിജയം അവർക്കുണ്ടാകുകയില്ല നാനൂറ് സീറ്റ് കിട്ടുകയില്ല ലോക്ക് പോളിൻ്റെ കണക്കുറുകാർ അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് കിട്ടും അവർ തന്നെ പറയുന്നത് യു പിയിലും മറ്റുമൊക്കെ ബി ജെ പിയുടെ നില മെച്ചപ്പെടും പശ്ചിമബംഗാളിൽ മെച്ചപ്പെടും ഒഡീഷയിൽ മെച്ചപ്പെടും എന്നൊക്കെയാണ് പിന്നെ തമിഴ്നാട്ടിൽ ഇവർക്ക് സീറ്റ് കിട്ടുകയില്ല എന്നെ ലോക്പോളിന് പോലും ഇപ്പോൾ പ്രവചിക്കാൻ കഴിഞ്ഞു ഏതായാലും ലോക്പോളിൻ്റെ റിസൾട്ട് റിസൾട്ടല്ല അതിൻ്റെ പല സൂചനകൾ വന്നുകൂടി നമ്മുടെ മൗദൂദി ചാനൽ വളരെ ആവേശപരിതരായിട്ട് അവർ ഉടനെ തന്നെ അടുപ്പ് കൂട്ടുകയും വിറകിട്ട് കത്തിക്കുകയും മൂന്ന് പേർ കൂടി ചേർന്ന് പോൾ എന്ന് പറഞ്ഞ ഒരു സർവേ മാത്രമാണ് ഈ ലോകത്ത് വിശ്വാസയോഗ്യമായിട്ടുള്ളത് ഇവർ പറയുന്ന പല സൂചന അനുസരിച്ചിട്ടാണെങ്കിൽ മിക്കവാറും അതേ മതേതരത്വവും ജനാധിപത്യവും മറ്റുസാരികളൊക്കെ രാജ്യത്ത് തിരിച്ചു വരും അതിനാണ് കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രേക്ഷകർ ആനന്ദസാഗരത്തിൽ സാഗരത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവിടെ ആറാടിട്ടെ ഞാൻ പറയാൻ പന്ന കേരളത്തിലെ കാര്യമാണ് മനോരമയും മാതൃഭൂമിയും ട്വൻറ്റി ഫോർ ന്യൂസും ഒക്കെ പറയുന്നത് യു ഡി എഫിന് മുൻതൂക്കമുണ്ട് എന്നാണ് സത്യം പറഞ്ഞാൽ അതിന് യാതൊരു സർവേടെ ആവശ്യമില്ല വെറുതെ റോട്ടിക്കൂടെ ആയിരുന്നു കിണമെന്ന് നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് യു ഡി എഫിന് മുൻതൂക്കമുള്ള യു ഡി എഫിന് മേൽക്കൈ മണ്ഡലങ്ങളിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും എന്ന് പറയാനായിട്ട് വല്ല സർവേയുടെ ആവശ്യമുണ്ട് സത്യത്തിലില്ല അതുപോലെ മലപ്പുറത്ത് പൊന്നാനിയിൽ ഈ രണ്ട് സീറ്റിലും ലീഗിൻ്റെ ആളുകളായിരിക്കും ജയിക്കുക എന്ന് പറയാനായിട്ട് ഒരു സർവേടെ ആവശ്യമില്ല എറണാകുളത്ത് ആര് ജയിക്കും ഒരു സംശയവും പെട്ട ഇടുക്കിയിൽ ആര് ജയിക്കും കോട്ടയത്ത് ആര് ജയിക്കും പത്തനംതിട്ടയിൽ ആര് ജയിക്കും അതിനൊന്നും യാതൊരു ലോ ഒരു സർവേ നടത്തേണ്ട ആവശ്യമില്ല അതാത് സ്ഥലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കും ഇനി എൽ ഡി എഫിന് മേൽക്കൈ ഉള്ള തന്നെ നോക്കുക കാസർഗോഡ് മണ്ഡലത്തിൽ ആരാണ് അവിടെ ഉണ്ടിത്താൻ സെറ്റിൽഡാണ് ഉണ്ണിത്താൻ കൺസൾട്ടേറ്റ് ചെയ്യും കോഴിക്കോട്ട് കരീം കാര്യം വളരെ കഷ്ടത്തിലാണ് അവിടെ നമ്മുടെ രാഘവൻ തന്നെ വീണ്ടും ജയിക്കും അതിനും ഒരു സർവേടെ ആവശ്യമില്ല അതുപോലെ തന്നെ കൊല്ലത്ത് പ്രേമേന്ദ്രൻ ജയിക്കും മുകേഷ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബഡായി ബംഗ്ലാവിലേക്ക് തിരിച്ചു പോകും ഇതാണ് മിക്കവാറും സീറ്റുകളുടെ സ്ഥിതി പിന്നെ ചില സീറ്റുകളിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിന് കുറച്ചും കൂടി ഫൈറ്റ് ചെയ്യാവുന്ന സാഹചര്യമുണ്ട് ഉദാഹരണത്തിന് ആലത്തൂർ മണ്ഡലം അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം അതുമല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലം വടകര മണ്ഡലം ഇങ്ങനെയൊക്കെ ചില സീറ്റുകളിൽ ഇവരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി ജോയി നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിൻ്റെ കാടിനെ കൊണ്ട് ആര് ജയിക്കുന്ന നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ല എന്നാലും ചാനലുകളൊക്കെ പ്രവചിക്കുന്നത് ശശി തരൂർ ജയിക്കും തിരുവനന്തപുരത്ത് എന്നാണ് അതുപോലെ തൃശൂരിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മനോരമയുടെ സർവേ പ്രകാരം മനോരമയും മാതൃഭൂമിയും പറയുന്നത് മുരളീധരന് മേൽക്കൈന്നാണ് പക്ഷേ ട്വൻ്റി ഫോർ പറയുന്നത് സുനിൽകുമാർ ജയിക്കുന്നത് അപ്പോൾ അവിടെ സത്യത്തിൽ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട് തൃശ്ശൂർ തൃശ്ശൂരിലാണ് ശരിക്കും ത്രികോണ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്തും ഒരു പോരാട്ടം നടക്കുന്നുണ്ട് ആറ്റിങ്ങൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലത്തൂർ അതുപോലെ ഉള്ള ചില മണ്ഡലങ്ങൾ ഇപ്പോൾ കണ്ണൂരടക്കം അല്ലെ വടകര അടക്കമുള്ള സീറ്റുകളിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് ബാക്കിയുള്ള അടുത്തൊന്നും ഒന്നും ഒരു മത്സരം പോലുമില്ല യു ഡി എഫിന് ശക്തമായ മുൻതൂക്കം കേരളത്തിലുണ്ട് ഇനി യു ഡി എഫ് പത്തൊമ്പത് സീറ്റോ ഇരുപത് സീറ്റ് തന്നെയും ജയിച്ചാലും ഒരത്ഭുതത്തിനവകാശമില്ല അത്ര വൃത്തിയായിട്ടുള്ള ആ ഒരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ നാട്ടിലുണ്ട് അതിനൊരു സർവേ നടത്തേണ്ട ആവശ്യമില്ല പക്ഷേ മനോരമക്കാർക്ക് ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കും എന്ന് പ്രവേശിക്കാൻ പറ്റുകയില്ല കാരണം പത്രം മനോരമ ആയതുകൊണ്ട് ചാനൽ മനോരമ ആയതുകൊണ്ട് ആളുകൾ വിശ്വസിക്കില്ല അല്ലെങ്കിൽ പോലും വിശ്വസിക്കില്ല അതാണ് മനോരമയുടെ ദുരുയോഗം മാതൃഭിമിക്ക് കുറച്ചും കൂടി ധൈര്യമായിട്ട് പറയാം കാരണം ഇടതുപക്ഷ മുന്നണിയിലാണ് ഇപ്പോഴും ശ്രേയംസ് കുമാർ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുള്ളത് അതുകൊണ്ട് പതിനേഴ് സീറ്റിൽ യു ഡി എഫ് ജയിക്കും ബാക്കി മൂന്ന് സീറ്റിൽ എൽ ഡി എഫ് ജയിക്കും എന്നുള്ളതാണ് അവരുടെ പ്രവചനം മറ്റ് ചാനലുകാരക്കെ കാര്യം ഇതുതന്നെയാണ് സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സർവേകളൊക്കെ എന്തിനുവേണ്ടി നടത്തുന്നത് വെച്ചാൽ ആളുകൾ ഇത് കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനൊരു അവസരമുണ്ട് ഇതിൻ്റെ റിസൾട്ട് ആളുകൾ എൽ ഡി എഫ് ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ എക്സിറ്റ് പോൾ വരും എക്സിറ്റ് പോൾ കഴിഞ്ഞ് സാക്ഷാൽ പോൾ എണ്ണി കഴിയുമ്പോഴാണ് ഗതികേട് ഉണ്ടാവുന്നത് ഈ പറഞ്ഞൊക്കെ മിക്കവാറും കാര്യങ്ങൾ തെറ്റാണ് എന്നിവർക്ക് ബോധ്യവും അതുകൊണ്ട് പക്ഷേ അപ്പോഴത്തേക്കും ആളുകൾ മറന്നുപോകും ശരിക്കുള്ള റിസൾട്ട് വരുമ്പോൾ എക്സിറ്റ് പോളിൻ്റെ കാര്യം ആരെങ്കിലും ആലോചിക്കും അല്ലെങ്കിൽ അഭിപ്രായ സർവേയുടെ ആരും ആരെങ്കിലും ആലോചിക്കൂ ആരും ആലോചിക്കില്ല ഇതാണ് ഇവരുടെ ഒരു ധൈര്യം ഈ ധൈര്യത്തിലാണ് പിന്നെയും പിന്നെയും ഈ അഭിപ്രായ സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ചാനലുകാരെയും അവർക്ക് വേണ്ടി ഈ സർവേ നടത്തുന്ന ഏജൻസികളെയും ദൈവം രക്ഷിക്കട്ടെ അവർക്ക് കൃത്യമായിട്ട് പൈസ കിട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക